ഹലോ, നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് യാത്രയുടെ വീഡിയോ ഒന്നും അല്ല. ആക്ച്വലി നമ്മള് കുപ്പിച്ചൊരു ചെറിയ പനി ഡോക്ടറെ കാണിച്ചിട്ട് വരുവാണ്. അപ്പൊ നമ്മള് വീടൊക്കെ എടുത്തു കഴിഞ്ഞു. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്, നല്ല മഴയാണ്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്ന് ചേട്ടാ സൂപ്പർ മാർക്കറ്റിൽ കയറ്റിട്ടാണുള്ളത്. അപ്പൊ നമ്മള് ഇന്നത്തെ കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, കുറച്ച് മടിയായിരുന്നു, അതൊക്കെ കൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി, നീ നിർത്തിയോ? ഇല്ല, നിർത്താൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. ബട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു, ചെറിയ കുറച്ച് ബിസി ആയിരുന്നു, ഞാൻ എനിക്കൊരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റെയിനി ഡേ, രമ്യയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. രമ്യ ലൈക്ക് ഇന്ന് ലീവാണ്, അപ്പോൾ നീ എപ്പോഴും മാങ്ങയുടെ തൈര് വെച്ചിട്ട് കഴിക്കുന്നതിനോട് മര്യാദക്കുള്ള ഫുഡ് എന്തെങ്കിലും കാണിക്കുന്നുണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്തു ചട്ടിച്ചോറ് വേണം ചേട്ടന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം പിന്നെ ഇവന് വയ്യാണ്ടായപ്പോൾ പിന്നെ മൂടൊക്കെ അങ്ങ് പോയായിരുന്നു. പിന്നെ എന്തായാലും ചോറിന് കറി ആക്കണം, അപ്പോൾ പിന്നെ അത് ചട്ടിയിലേക്ക് സെർവ് ചെയ്യുന്ന വലിയ പണിയല്ലല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഞാൻ വൈകുന്നേരമാണ് ഇൻട്രോ എടുക്കുന്നത്. വീഡിയോ ഞാൻ മീൻസ് അങ്ങനെ ഒരുപാട് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, നല്ല നമുക്ക് കാണാൻ വേണ്ടി. ഓക്കെ, ഒരുവിധമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കിടക്കാം. അപ്പം നല്ല മഴയുള്ള ദിവസം ദോശം ഒരിയുന്ന സൗണ്ടോടുകൂടെ നമുക്ക് ദിവസം തുടങ്ങാം. ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് ഒന്നും ഇട്ടിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഐ മീൻ പ്രിപ്പറേഷൻ ഒന്നും. അത് പിന്നെ രാവിലെ വേറെ കാര്യമായ ജോബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്താണ്. ദോശ മാവ് ഇരിപ്പുണ്ടായി. അപ്പോൾ കുട്ടികൾക്ക് തലേ ദിവസം ബീഫിൻ്റെ പാറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായി. മറ്റേ ബർഗറിന് വേണ്ടിയിട്ട് ബീഫ് പാറ്റി വീട്ടിൽ നിന്ന് തന്നെ ചെയ്തത്. അത് ഞാനൊന്നിങ്ങനെ ക്രംബിൾ ചെയ്തിട്ട് ഗാർലിക്കിലൊക്കെ ഒന്ന് സോൾട്ട് ചെയ്തിട്ട് അവർക്ക് അതാണ് മസാലയൊക്കെ ഇട്ടത്. പിന്നെ ചേട്ടന് എഗ് ദോശ മതി തോന്നുന്നു, ചേട്ടന് എഗ് ദോശ. പിന്നെ ഞാൻ എനിക്ക് മറ്റേ ഇത് വരത്തില്ല, എന്താ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞിട്ട് വരുമല്ലോ, ഇഡ്ഡലിപ്പൊടി, അത് എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ അത് ദോശയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചു. നമ്മൾ ഇന്ന് രാവിലെ 3 തരം ദോശ കഴിച്ചു, മീൻസ് ഉണ്ടാക്കി. ദോശ ഈസ് മൈൻ, വിച്ച് ഈസ് ചട്നിപ്പൊടി ദോശ. നല്ല മുരിയുന്ന സൗണ്ട് കേൾക്കാൻ നല്ല രസമല്ലേ. ഈ ചട്നിപ്പൊടി ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി ചട്നിപ്പൊടി എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബ്രാഹ്മിൻസിൻ്റെ ഇവിടെ നിന്ന് കിട്ടും. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വെച്ചതാണ്. ബ്രാഹ്മിൻസിൻ്റെതും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. നല്ലതാണ്. ഈ ചട്നിപ്പൊടി ഇട്ടുള്ള ദോശയ്ക്ക് വേറെ കറിയൊന്നും കാണുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. കുറച്ച് ഗീലൊക്കെ ഇത് മുരിച്ചെടുത്ത് നല്ല രസമാണ്. പിന്നെ നമുക്ക് ചട്നി ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ചട്നി ഉണ്ടായിരുന്നു, അപ്പോൾ ചട്നി എടുത്തിട്ട് കഴിച്ചു. അപ്പോൾ നല്ല മഴ പെയ്യാനായിട്ട് ചട്ടി, 2 ചട്ടി കഴുകി ഉടക്കിയൊക്കെ വെച്ചതാണ്. എന്തിനായി ചട്ടിച്ചോറ് സെർവ് ചെയ്യാൻ? യെസ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ചമ്മന്തി പരിപാടി തുടങ്ങാണ്. ചെമ്മീൻ ചമ്മന്തി സ്പെഷ്യലിസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. സാധനമല്ല, ചമ്മന്തി. നല്ല മഴയാണ്, കറണ്ട് ഇല്ല. ഇത് വറുക്കുമ്പോ തന്നെ വായിൽ വെള്ളം, ഇൻവെർട്ടറില് മിക്സി ആവുന്നില്ല. അപ്പോ നമ്മള് ഇവിടെ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം വന്നപ്പോഴേക്ക് ഞാൻ നല്ലതായിട്ട് സാഫല്യമാക്കി കൊടുക്കുകയാണ്. ഞാന് കുറച്ച് വൃത്തിയിൽ കയറാട്ടോ, ഇപ്പൊ ഞാൻ കുറച്ച് വൃത്തികളായി. ചെമ്മീന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി, തേങ്ങയുടെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട്
കുറച്ച് തേങ്ങയും കുമ്മല്ലിയും ചതച്ച് വെച്ചിട്ടു. ഞാൻ ചമ്മന്തിനെയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടുണ്ട്. ബിലിമ്പി ഉണ്ട്. ഇനി ഒരു കഷ്ണം പുളിയും കൂടെ ഇടണം. ചേട്ടൻ ശതക്കൽ പ്രോസസ്സിലേക്ക് കിടക്കട്ടെ. യമണ്ണം ചട്നി ഗെറ്റിംഗ് റെഡി. കുറച്ച് ടാസ്ക്കായിരുന്നു. ഓരോ സാധനമായിട്ട് നമ്മൾ പൊടിച്ച് പൊടിച്ച് അങ്ങനെയൊക്കെ ആക്കും. നമ്മൾ ഇതിൻ്റെ ഒരു വാവട്ടം കുറവാണ്. നല്ല ചെമ്മീൻ ചമ്മന്തിയായിരുന്നു. അധികം അരിയൊന്നും ചെയ്തതുകൊണ്ട് നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ പയറും മെഴുക്കും ഇരട്ടി വെച്ചിട്ടുണ്ടായി. അത് ചേട്ടൻ ഫിഷൊക്കെ വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ നമുക്ക് ഫിഷിൻ്റെ മുട്ട ഉണ്ട്. നമ്മളിവിടെയൊക്കെ എണർന്ന് പറയും. അപ്പോൾ അതൊന്ന് ഉപ്പും മുളകും ഫ്രിപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് അതിൽ ചതച്ച തേങ്ങ കുഞ്ഞുള്ളി പച്ചമുളക് ഇട്ടിട്ടിങ്ങനെ വഴറ്റിയെടുക്കുക. നല്ല രസമാണ്. മീൻ പീര ഒക്കെ ഉണ്ടാക്കുമല്ലോ അതിൻ്റെ പോലെ മുട്ടപ്പീര, മീനിൻ്റെ മുട്ടപ്പീര അല്ല എണറിൻ്റെ പീര എന്തുകൊണ്ടും പറയാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ട്രൈ ചെയ്യും. ഇറ്റ്സ് ഗുഡ്. ഇത് കിങ് ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ മുളക് ഇട്ടത് മീൻ അയില മുളക് ഇട്ടതാണ്. അതിൽ ലാസ്റ്റത്തെ സ്റ്റേജ് വെളിച്ചെണ്ണ കറിവേപ്പില ഒക്കെ ഇടുന്നു. പിന്നെ എന്താ ചട്ടിച്ചോറിലൊന്നും ഒഴിവാക്കാൻ പറ്റത്ത മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് ഓംലെറ്റ്. അപ്പോൾ അതും ചെയ്യുന്നു. ആക്ച്വലി നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്ര ഐറ്റംസ് ഒന്നും എസ്പെഷ്യലി ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഓംലെറ്റ് ആവുന്നുണ്ട്, പപ്പടം ഉണ്ടാക്കുന്നുണ്ട് ചേട്ടൻ. പിന്നെ കറി ആക്ച്വലി ഇന്നലത്തെ പൊട്ടിക്കയും ചെമ്മീനുള്ള കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ രക്ഷപ്പെട്ടു. ആക്ച്വലി ഇന്ന് തേങ്ങ അരക്കാനും വഴിയില്ലായിരുന്നു. ഫിഷ് ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ആദ്യം മുളക് ഇത്തിരി ഗ്രേവി താഴെ. ശരിക്കും ഇത് മീൻ കറി വെച്ച ചട്ടി തന്നെ ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കഴിക്കുന്ന ഒരു പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ലതായിരുന്നു. പിന്നെന്താ, ആസ് യൂഷ്വൽ ചോറ് തോരൻ ചമ്മന്തി മുട്ട കറി എന്താ ചെമ്മീൻ പൊട്ടിക്കയും ചെമ്മീനും കറിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അത് ഭയങ്കര പോപ്പുലറാണ്. പുറത്തെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ മീൻ നമ്മുടെ തെക്കോട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നു. ഞാൻ പറഞ്ഞില്ല ചിക്കനൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇത് തന്നെ ഒരുപാടാണ്. കുട്ടികൾക്കും ചട്ടിയിൽ ചോറൊന്നും സെർവ് ചെയ്തിട്ടില്ല. അവർക്കും താല്പര്യമില്ല. അവർക്കും ഈ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇഷ്ടമുള്ള ആൾക്കാരെ അല്ല. അവർക്ക് എന്തെങ്കിലും ഒരു തൈരും ചോറും ഉണ്ടായാൽ ഫിഷ് ഫ്രൈ ഉണ്ടായാൽ അവർക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. ചിക്കൻ ആയാലും ഓക്കെ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ആക്ച്വലി. വട്ട് എവർ ഇറ്റ് ഇസ് സെർവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും ഒക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഞാൻ കഴിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. പൊട്ടിക്കയും ചെമ്മീൻ്റെയും കറി നന്നായിട്ട് എല്ലാവിടെയും ഇതായിട്ട് ഫുൾ ചോറിന് ആ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ചെമ്മീൻ്റെ ചമ്മന്തിയും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. മണ്ണാച്ചാറ്, അമ്മേൻ്റെ സ്പെഷ്യൽ മണ്ണാച്ചാറ്, ഒരുപാട് ഐറ്റംസ് അതിൽ 1, 2, 3, 4, 5, 6, 7, 8 പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും കൂടെ ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഫിഷ് ഫ്രൈ ഇവിടെ വെച്ച ഇതൊന്നിനെ അടച്ചു വെച്ചതെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടില്ല. ചൂടാക്കോ? പിന്നെ എനിക്കറിയില്ല. ഇപ്പോൾ മഴയത്ത് ഇങ്ങനെ ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വേഗം നോക്കിക്കോളൂ. മഴയത്ത് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമാണ്. ഓക്കെ, ആക്ച്വലി എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് യാതൊരു ഐഡിയയും കിട്ടാണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ ഒരു ചോറിൻ്റെ ചോറ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. നിങ്ങളും പറ്റുമെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ എല്ലാം. ഇപ്പം ഞാൻ കറിയായാൻ തലേദിവസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു എഫേർട്ടൊന്നുമില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു പരിപാടികളല്ലേ. അപ്പോൾ എല്ലാം ഒരു ദിവസം ചെയ്യണമെന്നില്ല. ഒരു കറിയൊക്കെ നമുക്ക് തലേദിവസം ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ ജസ്റ്റ് ട്രൈ ഇറ്റ്.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. സോ ബൈ.